വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രഭാതത്തിങ്കൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. 12 വാക്യത്തിൽ നാം കാണുന്നത് എലിയാസർ അബ്രഹാമിൻ്റെ ദാസൻ വളരെ നല്ല ഒരു പ്രാർത്ഥനാ പുരുഷനായിരുന്നു, ദൈവത്തിൽ ആശ്രയമുള്ളവനായിരുന്നു എന്നാണ് നാം കണ്ടത്. ഇന്ന് 13 താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അടയാള സഹിതമായിട്ടാണ് എലിയാസർ പ്രാർത്ഥിക്കുന്നത്. ഞാനവിടെ നിൽക്കും, വെള്ളം കോരുവാൻ ആരെങ്കിലും വരും, ഞാൻ എനിക്ക് ഇച്ചിരി കുടിക്കുവാൻ ചോദിക്കും. ആ സമയത്ത് എൻ്റെ ഒട്ടകത്തിനോട് കോരിക്കൊടുക്കുന്ന ആ മകളാണ് എൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യയായിരിക്കുന്നത്. അതേപടി തന്നെ താൻ ആഗ്രഹിച്ചതുപോലെ അടയാള സഹിതം താൻ ആവശ്യപ്പെട്ടു. അതേ രീതിയിൽ തന്നെ ദൈവം അവന് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും നാം എലിയാസറിൻ്റെ ആ ദാസന്റെ വലിയ ആ വിശ്വാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിലുള്ളതായ ആശ്രയം, അല്ലാതെ മാനുഷികമായ രീതിയിലല്ല താൻ ഒന്നും ചെയ്യുന്നത്. അബ്രഹാമിൽ നിന്ന് പഠിച്ച അതേ വിദ്യ താൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. പ്രിയ വിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ ചില അടയാള സഹിതം നാം ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ സമയത്ത് നാം പ്രാർത്ഥിക്കുകയും നാം ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും ദൈവം അടയാള സഹിതം തന്നെ കൊണ്ടുതരും. അത് ദൈവത്തിൻ്റെ ഹിതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെയും ആ രീതിയിലാണ് കാണുന്നത്. വീണ്ടും നാം കാണുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അവൻ ലാബാൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. അവിടെയും ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. സംസാരിച്ചതിന് ശേഷം നാം കാണുന്നത് അതിൻ്റെ 32-33 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു, അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവൻ്റെ കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാനും വെള്ളവും കൊടുത്തു, അവൻ്റെ മുമ്പാകെ ഭക്ഷണം വെച്ചു. ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു. നോക്കുക, അവൻ്റെ ആ ദൃഢനിശ്ചയം, താൻ എന്തിനു വേണ്ടിയാണോ വന്നത് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ ബാക്കി ആഹാരങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആ പ്രാധാന്യം അവൻ കൊടുക്കുന്നില്ല. തനിക്ക് പ്രാധാന്യം തൻ്റെ യജമാനൻ്റെ മകന് ഒരു ഭാര്യയെ വേണം, അതാണ് ആദ്യമേ സംസാരിക്കേണ്ടത്. താൻ മണിക്കൂറുകൾ കിലോമീറ്ററുകൾ താണ്ടി നടന്നു വന്നതാണ്, ക്ഷീണിച്ചതാണ്, ഇച്ചിരി ഭക്ഷണം കിട്ടിയായിരുന്നെങ്കിൽ ആരായിരുന്നെങ്കിലും ആദ്യമേ വിചാരിച്ചേനെ, എടാ ആ ഭക്ഷണം അങ്ങ് കഴിക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയല്ലോ എന്ന്. എന്നാൽ എലിയാസറിൻ്റെ ജീവിതത്തിൽ നല്ലൊരു സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ നാം ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നാം ഈ ഭൂമിയിലായിരിക്കുന്നത് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ട് നാം കാണുന്നവരായിരിക്കണം. ഈ എലിയാസറിൻ്റെ ജീവിതത്തിൽ അതാണ് നാം കാണുന്നത്. അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ സെക്കൻഡറി, ഭക്ഷണവും പാനീയവും വെള്ളവും എല്ലാം സെക്കൻഡറി ആണ്. എന്നാൽ താൻ വന്ന കാര്യം ആദ്യമേ സംസാരിച്ച് അതിനൊരു ഉത്തരം ലഭിച്ചെങ്കിൽ മാത്രമേ അവൻ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. വീണ്ടും നാം കാണുന്ന താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ 35 വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ യജമാനനെ പറ്റിയും അവൻ്റെ സമ്പത്തിനെ പറ്റിയും അവൻ്റെ എല്ലാ ചരിത്രങ്ങളും ഇങ്ങനെ പല കാര്യങ്ങൾ തന്നെ അവനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെ അടിക്കടി പറഞ്ഞു കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നാമും ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് നമ്മുടെ യജമാനനെ പറ്റി പറയുവാനായിട്ടാണ്. നാം എലിയാസറിനെ പറ്റി അവിടെ ഒന്നും താൻ പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും തൻ്റെ യജമാനൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പ്രിയ വിശ്വാസികളെ, നാമും ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ആ രീതിയിൽ പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം 52 വാക്യത്തിൽ നാം കാണുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുമാതിരി ശരിയായി എന്ന് അറിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ദാസൻ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൻ പ്രാർത്ഥിക്കുന്നവൻ
മാത്രമല്ല അവൻ ദൈവത്തിന് നന്ദി കൊടുക്കുന്നവനാണ്, ദൈവത്തെ ആരാധിക്കുന്നവനാണ്. ആ സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നാം പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ അപേക്ഷിക്കാറുണ്ട്, നമുക്കത് ഉത്തരം ലഭിക്കാറുണ്ട്. എന്നാൽ നാം എപ്രകാരമാണ് നന്ദി പറയുന്നത്? നാം ആ 9 കുഷ്ഠരോഗികളെ പോലെ പലപ്പോഴും ആയി തീരാറില്ലേ? നാം നന്ദി കെട്ടവരായി തീരാറില്ലേ? എന്നാൽ ഇവിടെ നാം കാണുന്നത് ആ എലിയാസറ്, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. നോക്കുക, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട്. അതിൻ്റെ ശേഷം 53 വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് ഉപഭോഗിക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. തൻ്റെ യജമാനൻ്റെ വസ്തുവകയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നവൻ. പ്രിയ വിശ്വാസികളെ, നമ്മളെയും വലിയവനായ ദൈവം സ്വർഗത്തിലെ എല്ലാ നന്മകളെക്കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ആ നന്മകൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളതായ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ബാക്കി 66 വാക്യത്തിൽ നാം കാണുന്നത്, താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസ്ഹാക്കിനോട് വിവരിച്ച് പറഞ്ഞു. ആ റിബേക്കയെ കൊണ്ട് തനിക്ക് കൊടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും വിവരിച്ചു പറയുകയാണ്. ഒന്നുപോലും മറച്ചു വയ്ക്കാതെ എല്ലാം സത്യസന്ധമായി നിഷ്കളങ്കമായിട്ട് ദൈവത്തിൻ്റെ തൻ്റെ യജമാനൻ്റെ സന്നിധിയിൽ അവൻ പറയുന്നു. പ്രിയ വിശ്വാസികളെ, നമ്മെ ഇന്ന് ഭൂമിയിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച്, ചില കർത്തവ്യങ്ങൾ ഏൽപ്പിച്ച് നമ്മെ ആഖീരിക്കുകയാണ്. ഒരിക്കൽ നമ്മോട് കണക്ക് ചോദിക്കുവാൻ നമ്മുടെ കർത്താവ് വരും. അന്ന് നമുക്ക് ഈ ദാസൻ ഇസ്ഹാക്കിൻ്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതുപോലെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നാം നിഷ്കളങ്കതയോടെ ചെയ്തെങ്കിൽ അന്ന് നമുക്ക് നല്ല റിപ്പോർട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ കൈകൾ വിറയ്ക്കും, നമ്മുടെ കാലുകൾ വിറയ്ക്കും. ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ എലിയാസറിനെ പോലെ പ്രാർത്ഥിക്കുന്നവനായിട്ട്, കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കേണ്ട സ്ഥാനത്ത് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവനായിട്ട്, ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് എടുത്തു കൊടുക്കുന്നവനായിട്ട്, എല്ലാ സത്യസന്ധതയോടുകൂടെ ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടുകൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ഈ വചനങ്ങൾ കൊണ്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നവരാകട്ടെ.